ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ഗണേശോത്സവ സമിതിയുടെയും നേതൃത്വത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങളുടെ മിഴി തുറക്കൽ ചടങ്ങ് സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരം ഡോക്ടർ രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗണപതി ബപ്പ മംഗളമൂർത്തേ, ഗണപതി ബപ്പ മംഗളമൂർത്തേ, ഗണപതി ബപ്പ മംഗളമൂർത്തേ, ഗണപതി ബപ്പ. വളരെ ഏറെ കാലത്തെ ഒരാഗ്രഹമായിരുന്നു നമ്മുടെ ആറ്റിങ്ങലിലെ ഗണേശോത്സവ സമിതിയിൽ ആ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എത്രയോ വർഷം കൊണ്ട് ഇത് ഇവിടെ നടത്തി വരികയാണ്. പക്ഷെ എനിക്ക് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ഇന്നാണ് യഥാർത്ഥത്തിൽ അത് പൂവണിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോവിഡിൻ്റെ കൂടുതൽ പ്രസരിപ്പായിരുന്നു. ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങളനുസരിച്ച് തന്നെ ഈ ഗണേശോത്സവത്തിൻ്റെ മിഴി തുറക്കൽ ചടങ്ങെന്ന് പറയുന്നത് ഇവിടെ ഗംഭീരമായി അജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള ഒരു പിടി ചെറുപ്പക്കാർ അവർ ഏറ്റവും ഗംഭീരമായി നടത്തി. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അത് അതിൻ്റെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗണേശൻ ആരാണ് എന്നുള്ള ഗണപതി എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഗ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്, ഗ ന എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ്. അപ്പോൾ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അധിപൻ ഈശൻ ആയിട്ടുള്ള ഗണപതി. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഐശ്വര്യം നമ്മൾ എന്ത് പരിപാടി, ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിലും സീരിയലാണെങ്കിലും ബാക്കി എല്ലാം, ഈവൻ ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് അറിഞ്ഞതെന്ന് പറയുന്നത് നാസയിൽ പോലും ഏകദേശം 35% മലയാളി സയൻറ്റിസ്റ്റുമാർ അവിടെ ഉള്ളതിൽ നമുക്കുണ്ട്. അതിൽ പോലും റോക്കറ്റ് വിടുന്നതിന് മുമ്പേ നാസയിൽ പോലും തേങ്ങ ഉടയ്ക്കാറുണ്ട് വിഘ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. നമ്മൾ എന്ത് പരിപാടി ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴും വിഘ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഐശ്വര്യക്കേടാണ്. അപ്പോൾ വിഘ്നങ്ങൾക്ക് ആ വിനാശം വരുത്തുന്നവനായിട്ടുള്ള നമ്മുടെ സർവേശ്വരൻ പരബ്രഹ്മം എന്നും ചില കാഴ്ചപ്പാടുകളിൽ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഗണപതി ഭഗവാൻ, ആ ഒരു ഐശ്വര്യം നമ്മുടെ നാടിന് എപ്പോഴും നമ്മുടെ രാജ്യത്തിന് എപ്പോഴും എക്കാലവുമായിട്ട് നിലനിർത്താനും മറ്റ് രാജ്യങ്ങളിലും കൂടെ, ഇപ്പം നമ്മൾ ഇന്ത്യ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ ഗണേശോത്സവം നടത്തുന്നു. ഐശ്വര്യകരമായ സമയത്താണ് ഞാൻ പറയുന്നത്. ചാകോരാതി പക്ഷി അത് ചെലയ്ക്കുന്നുണ്ട്. ഈ വിളിയും കേട്ടുകൊണ്ടാണ് കുചേലൻ കൃഷ്ണനെ കാണാൻ പോയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വർദ്ധിക്കും എന്നുള്ള ഇനി യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ട് സമർപ്പിച്ച് തന്നെ ചെയ്യണം. അങ്ങനെ ഒരു മിഴി തുറക്കൽ ചടങ്ങിൽ ഇന്നിവിടെ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാനും സർവേശ്വരൻ എനിക്കിന്ന് അവസരം തന്നു. ഞാൻ ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു, പിന്നെ അജിത്ത് ഉൾപ്പെടെയുള്ള ടീമുകളോടും. ഇതിനെനിക്കൊരു അവസരം തന്നതിൽ വളരെയധികം നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങളോടൊപ്പം ദൈവികമായ എല്ലാ പ്രവർത്തനങ്ങളും ഞാനും കൂടെ ഉണ്ടാകും എന്ന വാക്കുകൂടെ തന്നുകൊണ്ട് എല്ലാ വിജയാശംസകളും നേരുന്നു. ഗായകനും സംഗീത സംവിധായകനുമായ പാർത്ഥസാരഥി, സമിതി ചെയർമാൻ വക്കം ജി അജിത്, കിഴക്കില്ലം രാജേഷ് നമ്പൂതിരി, പുരവൂർ രാമചന്ദ്രൻ, മനുകൃഷ്ണൻ തമ്പി, കൊടുവഴന്നൂർ രാജേഷ്, പോങ്ങനാട് വൈശാഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 99 കാലഘട്ടങ്ങൾ മുതലാണ് ആറ്റിങ്ങലിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. വെറുമൊരു 2 അടിയുള്ള വിഗ്രഹം വെച്ചുകൊണ്ട് തുടക്കം കുറിച്ച ആ ഗണേശോത്സവം ഇന്ന് 16-18 അടി വലിപ്പമുള്ള ഗണേശന്മാരെ പൂജിക്കുന്ന സംരംഭമായി. ചില സ്ഥലങ്ങളിൽ 100,000,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഗണേശോത്സവങ്ങൾ ഉൾപ്പെടെ ഏകദേശം 54 കേന്ദ്രങ്ങൾ സ്ഥിരമായ ഗണേശോത്സവ സംരംഭങ്ങൾ സംവിധാനങ്ങൾ ഇന്ന് ആറ്റിങ്ങൽ നമ്മുടെ ചെറിയങ്കിഴി മേഖലകളിലുണ്ട്. മുൻവർഷങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി ആറ്റിങ്ങലിൽ കാണുന്ന ഏറ്റവും വലിയ ആധ്യാത്മിക ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ ഗണേശോത്സവം തന്നെയാണ്. ശാർക്കരയിൽ നിന്ന് തുടങ്ങി വർക്കല പാവനാശത്തേക്ക് പാവനാശം കടവിലെത്തി തർപ്പണം നടത്തുന്ന ആ ചടങ്ങ്, ആ നിമഞ്ജന ചടങ്ങ് ആറ്റിങ്ങലിലെ തന്നെ ആധ്യാത്മീയപരമായ ഒരു പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ്. ചെറുപ്പക്കാരെ ആധ്യാത്മീയപരമായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കിക്കൊണ്ട് വളരെ ഭക്തി നിർഭരമായി അടുക്കും ചിട്ടയോടുകൂടി ഭക്തിയോടുകൂടി മാത്രം സമർപ്പണത്തോടുകൂടി മാത്രം എല്ലാ ചൈതന്യങ്ങളുടെയും ആധാരമായിക്കൊണ്ട് മൂലാധാര ശക്തിയായി കണ്ടുകൊണ്ട് ഗണപതി ഭഗവാനെ പൂജിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും ദോഷങ്ങളും അതൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട എല്ലാ മേഖലകളിലും ആ മേഖലകളിലെല്ലാം വിജയം ഉണ്ടാകുവാനും ആ വിജയം അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അവസ്ഥയെ വർദ്ധിപ്പിക്കുവാനുമൊക്കെ ഗണേശ ഭഗവാൻ്റെ അനുഗ്രഹം വളരെ വലുതായി ഒരു വ്യക്തിക്ക് വേണം.
നമുക്ക് സ്വയം പൂജിക്കുവാൻ, ഈശ്വരനെ വിഗ്രഹങ്ങളെ സ്വയം പൂജിക്കുവാനുള്ള ഏക അവസരം ഗണേശോത്സവമാണ്. ഗണേശോത്സവത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് നേരിട്ട് വിഗ്രഹങ്ങളെ പൂജിക്കുവാനുള്ള അവസരമുള്ളൂ. ഇല്ലാതെയുള്ള വിഗ്രഹങ്ങളെയെല്ലാം താന്ത്രിക വിധി പ്രകാരം, താന്ത്രിക കർമ്മം പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പൂജിക്കുവാൻ കഴിയുള്ളൂ. ഗണേശോത്സവത്തിൻ്റെ പ്രത്യേകത, ഏത് വ്യക്തിക്കും സ്വയം വിഗ്രഹം വെച്ചുകൊണ്ട് ഈ ഭഗവാനെ നേരിട്ട് പൂജിക്കുവാൻ, ഇടനിലക്കാരില്ലാതെ പൂജിക്കുവാൻ കഴിയുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് ഗണേശോത്സവം. അത് ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വലിയ ഉത്സവമായി നടക്കുന്നു. ഗണേശോത്സവം നടത്തുന്ന ഗ്രാമങ്ങളും നഗരങ്ങളുമൊക്കെ ദിനം പ്രതി അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗണേശോത്സവം നടത്തുന്ന വ്യക്തികൾക്കുണ്ടാവുന്ന ഈശ്വര ചൈതന്യം, അവരുടെ അഭിവൃദ്ധിയും സമൂഹത്തിൽ വളരെ വ്യത്യസ്തമായ തലത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ നാടിനും നാട്ടുകാർക്കുമൊക്കെ ബാധിച്ചിരിക്കുന്ന നിരവധിയായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ ഗണേശോത്സവത്തിലൂടെ അവർക്ക് അതിൻ്റെ ശമനമുണ്ടാകട്ടെ. ഈ 9-ാം തീയതി മുതൽ ആരംഭിക്കുന്ന പൂജ 15-ാം തീയതി വർക്കല പാപനാശം കടവിൽ നിമജ്ജനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കും. ആറ്റിങ്ങൽ മേഖല സംഘടിപ്പിച്ച ഈ ഗണേശോത്സവത്തിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാനൊരു പാട്ടുകാരനാണ്. നമ്മുടെ സംഗീത കച്ചേരികൾ നടത്തുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളാണ് ഞങ്ങൾ ആരംഭത്തിനായി ഉപയോഗിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഈ ലോകം മുഴുക്കെയുള്ള ജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. HP News, ആറ്റിങ്ങൽ.